മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോഓപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി മഞ്ചേരിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങി. മഞ്ചേരി പാപ്പിനിപ്പാറ കോണിക്കല്ലിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രോഹിത്തിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജീവനക്കാരുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും കുറവ് കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പോസ്റ്റ്മോർട്ടം നടക്കാറുള്ളത്. വൈകി എത്തുന്ന മൃതദേഹങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടത്താറ്. ഇത് ബന്ധുക്കൾക്കും മറ്റും വലിയ ബുദ്ധിമുട്ടിനിടയാക്കുന്നുണ്ട്. ഈ കാലതാമസം ഒഴിവാക്കാൻ മെഡിക്കൽ കോളേജുകളിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് രാത്രി പോസ്റ്റ്മോർട്ടം അടിയന്തരമായി തുടങ്ങാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ഉത്തരവ് നടപ്പാക്കാനാകില്ലെന്ന് മിക്ക മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ അറിയിച്ചിരുന്നു. എന്നാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ മാത്രമാണ് പരിമിതികൾക്കിടയിലും രാത്രി പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായത്. കൊലപാതകം, പീഡനത്തെ തുടർന്നുള്ള മരണം, വിഷബാധയേറ്റ് മരിച്ചവർ, സംശയാസ്പദമായ സാഹചര്യത്തിൽ കിട്ടുന്ന മൃതദേഹം എന്നിവയൊഴിച്ചുള്ളവയാകും രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഉത്തരവാദിത്വമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകിട്ട് 4 മണിക്ക് മുൻപ് പോലീസ് സർജന് കത്തു നൽകണം. നിലവിൽ രാത്രി 8 മണിവരെയാകും പോസ്റ്റ്മോർട്ടം. വലിയ ദുരന്തങ്ങളും മറ്റുമുണ്ടായാൽ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. നിലവിൽ ഇതിനായി പരിമിതികളുണ്ട്. അത് പരിഹരിക്കുന്നതിനായി കൂടുതൽ ഡോക്ടർമാർ, മോർച്ചറി ടെക്നീഷ്യൻസ്, അറ്റൻഡർ, സുരക്ഷാ ജീവനക്കാർ എന്നിവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, PTV കേരള.